നമസ്കാരം. പ്രഭുത്വ കേരളത്തിലെ വോട്ടർമാരോടാണ് ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ, അതായത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഭരണം കിട്ടിയാൽ ഈ ശ്രീധരനായിരിക്കും അവരുടെ മുഖ്യമന്ത്രിയെന്ന്. ഈ ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഈ ശ്രീധരൻ നമുക്കറിയാം, വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. മെട്രോ പണിയാൻ വേണ്ടി സംസ്ഥാന സർക്കാർ വകയിരുത്തിയ ആ ഒരു തുകയുണ്ട്, അതൊരു കോടിക്കണക്കിനുള്ള ഒരു തുകയാണ്. ആ തുകയിൽ നിന്ന് ഏകദേശം പണി തീർത്തതിന് ശേഷം 15 കോടിയോളം മിച്ചം പിടിച്ച മനുഷ്യനാണ്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ എസ്റ്റിമേറ്റ് ചെയ്ത ആ തുകയിൽ നിന്നും അതിൻ്റെ അപ്പുറം പോവുകയും ചെയ്യുമായിരുന്നു, കാശ് പിടിച്ചു മാറ്റുമായിരുന്നു. പക്ഷേ ഇവർ എത്ര രൂപയ്ക്കാണോ ഇത് പണി തീർക്കാൻ വേണ്ടി വിചാരിച്ചത്, അതിലും കുറഞ്ഞ തുകയ്ക്ക് പണി തീർക്കുകയും അതിൽ നിന്ന് പണം മിച്ചം പിടിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ആ പണത്തിൽ നിന്നാണ് ഇപ്പോൾ പാലാരിവട്ടം പാലം പൊളിച്ചു പണിത് പുതിയ രീതിയിൽ ആക്കുന്ന, ഇന്നേക്കോ നാളേക്കോ എന്തോ അതും അദ്ദേഹത്തിൻ്റെ ആ മിഷനും കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അഴിമതിയുടെ കറ ലെവലേശം പോലും പുരളാത്ത ഒരു മഹത് വ്യക്തിയാണ് ഈ ശ്രീധരൻ. ആ ഈ ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ് ബി ജെ പി കേരള ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വികസനം ഈ ശ്രീധരനാണ് മുഖ്യമന്ത്രിയാവുന്നെങ്കിൽ കേരളത്തിൽ സാധ്യമാവും. ജോലി തേടി തെണ്ടി നടക്കേണ്ട ഗതികേട് കേരളത്തിലെ യുവാക്കൾക്ക് ഉണ്ടാവില്ല. കിറ്റ് തന്ന കണക്കും ക്ഷേമ പെൻഷൻ തന്ന കണക്കും സ്കൂളിൽ 4 കമ്പ്യൂട്ടർ വെച്ച കണക്കും സ്കൂളിന് പെയിൻ്റ് അടിച്ച കണക്കും മാത്രം വികസനമായിട്ട് പറയുന്ന ഈ ഗതികെട്ട കാലത്തിൽ നിന്നും കേരളം യഥാർത്ഥ വികസനത്തിലേക്ക് പറന്നുയരും. ലോകോത്തര നിലവാരത്തിലുള്ള നിർമ്മാണ കമ്പനികൾ കേരളത്തിൽ ആരംഭിക്കുന്ന കണക്കുകൾ കേൾക്കാൻ, നിങ്ങളും നാടും നഗരവും വികസിക്കുന്നത് കാണാൻ, കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്നത് കാണാൻ നിങ്ങളുടെ ഒരു വോട്ട് മതി. മോദി വന്നാൽ രാജ്യത്ത് കലാപമാണ് എന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നവരാണ് നിങ്ങൾക്ക് ചുറ്റും എന്നത് നിങ്ങൾ മറന്നുപോകരുത്. അതവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. വ്യാജ പ്രചരണങ്ങൾ മാറ്റി നിർത്തിയാൽ മോദി വന്നിട്ട് ഇവർ പറയുന്നത് പോലെ ഒന്നും സംഭവിച്ചില്ല എന്ന് നിങ്ങൾക്കുമറിയാം, പറഞ്ഞ അവർക്കുമറിയാം. അവർ ഇപ്പോൾ കലാപവും ബീഫും ശൂലവും ഒക്കെ പറയാൻ മറന്നുപോയിരിക്കുന്നു. ഇന്നവർ മോദി എന്താണ് പെട്രോൾ വില കുറയ്ക്കാത്തത് എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അവർ പോലും അവരുടെ മാറ്റം അറിയുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഒരേ ഒരു തവണ മാറി ചിന്തിച്ചാൽ വികസനം നിങ്ങളുടെ കൺമുന്നിൽ കാണാം. നിങ്ങളുടെ ജീവിത നിലവാരം മാറുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. കാരണം ബി ജെ പി നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് കരുത്തുള്ള രാഷ്ട്രീയ നേതാക്കളെ മാത്രമല്ല, അതാത് മേഖലയിൽ കഴിവ് തെളിയിച്ച കാര്യപ്രാപ്തിയുള്ള ഒരു കൂട്ടം നല്ല മുഖങ്ങളെ കൂടിയാണ്. അവരാണ് നയിക്കുന്നത്, അവരാണ് നയിക്കേണ്ടത്. ഇത്തവണത്തെ വോട്ട് വികസനത്തിനാവണം, ഇത്തവണത്തെ വോട്ട് മാറ്റത്തിനാവണം. ചിന്തിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.